ജർമ്മനിയിലൂടെയും പോളണ്ടിലൂടെയുമുള്ള ഒരു ദീർഘയാത്രയ്ക്കായിട്ട് ജർമ്മനിയിൽ വന്നിറങ്ങി അവിടെ നിന്ന് നമ്മൾ ഒരു വിമാനത്തിൽ മ്യൂണിക്കിൽ നിന്ന് പറന്ന് എന്ന പോളണ്ടിൻ്റെ പഴയ തലസ്ഥാന നഗരത്തിലെത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി നമ്മൾ ക്രാക്കോയിലെത്തിയതാണ് ഇന്ന് രാവിലെ നമ്മൾ ഓസ്കാർ ഷിൽലർ എന്നൊരു വ്യക്തി രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അവിടെ നടത്തിയിരുന്ന ഒരു ഫാക്ടറി കാണാൻ പോയി ഈ ഫാക്ടറിയുടെ വലിയൊരു കഥയുണ്ട് ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട് ആ കഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ആയിരക്കണക്കിന് ആളുകളെ ആയിരക്കണക്കിന് ജൂതന്മാരെ കൂട്ടക്കുരുതിയിൽ നിന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ കൊടിയ പീഡനത്തിൽ നിന്ന് ഒടുവിൽ അവിടെ ചാരമായി മാറുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഓസ്കാർ ഷില്ലറുടെ കഥ ആ ഓസ്കാർ ഷില്ലറുടെ ഫാക്ടറി കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ക്രാക്കോ നഗരത്തിലേക്ക് വന്നു നഗരഹൃദയത്തിലേക്ക് വന്നു ഇപ്പോഴത്തേക്ക് സമയം ഒരു ആയിട്ടുള്ളൂ പന്ത്രണ്ട് മണിക്ക് ഈ ക്രാക്കോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് അതായത് അവിടെ ഒരു വലിയ മാർക്കറ്റ് സ്ക്വയർ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മാർക്കറ്റ് സ്ക്വയർ ആണ് ആഘോഷത്തിൻ്റെ കേന്ദ്രം ആഘോഷത്തിൻ്റെ കേന്ദ്രം എന്ന് മാത്രമല്ല അവിടെ വന്നുചേരുന്ന ടൂറിസ്റ്റുകളുടെ എല്ലാ സംഗമ കേന്ദ്രം ഈ സ്ക്വയറാണ് ഒരു നാലോ അഞ്ചോ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വിസ്തൃതിയുള്ള വലിയൊരു സ്ക്വയർ ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ മുഴുവൻ വളരെ ഗംഭീരമായ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നു അത് രണ്ടാം ലോകമഹായുദ്ധത്തിനൊക്കെ വളരെ മുമ്പേയുള്ള കെട്ടിടങ്ങളാണ് പലതും തകർന്നിരുന്നുവെങ്കിലും യുദ്ധാനന്തരം പുനർനിർമ്മിച്ചു എന്നാൽ കുറേയേറെ കെട്ടിടങ്ങൾ തകരാതെ ഉണ്ടായിരുന്നു ഈ സ്ക്വയറിൻ്റെ പുറത്തേക്ക് പോകുന്ന ഒരു പാതയിലൂടെ നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നടന്നാൽ ആ പാത എന്ന് പറയുന്നതും ഈ സ്ക്വയറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ നമുക്ക് തോന്നുക ഈ സ്ക്വയറിലുള്ളതുപോലെ തന്നെ ഈ പാതയുടെ രണ്ടു വശത്തും പുരാതനമായ കെട്ടിടങ്ങൾ ഈ പുരാതനമായ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്രവിച്ച് പഴകി ഉരുണ്ടു വീഴാൻ തുടങ്ങുന്നു എന്നുള്ള അർത്ഥമല്ല പുരാതനമായ ആർക്കിടെക്ചറൽ ഭാവത്തിൽ അതായത് അഞ്ഞൂറോ ആയിരോ വർഷം മുമ്പ് ഉള്ള കലാപൂർണതയോടെ നിർമ്മിച്ച കെട്ടിടങ്ങൾ അതേപടി സംരക്ഷിച്ച് നിലനിർത്തി പോളിഷ് ചെയ്ത് ഗംഭീരമാക്കി നിലനിർത്തിയിരിക്കുന്നു അതിനൊക്കെ പുതിയ കാല മോഡേൺ ബിൽഡിങ്ങുകളുടെ സ്വഭാവമല്ല ആ ചരിത്ര നിർമ്മിതികളുടെ അതേ സ്വഭാവത്തിൽ ഇങ്ങനെ റോഡിൻ്റെ രണ്ടു വശങ്ങളിൽ നിൽക്കുന്നു അവിടെ പുതിയ കാലത്തിലുള്ള പുതിയ തരത്തിലുള്ള മോഡേൺ ബിൽഡിങ്ങുകൾ പണിയാനൊന്നും ഇവർ അനുവദിക്കയില്ല ഇത്തരം ഹെറിറ്റേജ് സ്ട്രീറ്റുകളെ ഹെറിറ്റേജ് സ്ട്രീറ്റുകൾ തന്നെയായിട്ട് നിലനിർത്തും അവിടെ കറണ്ട് കമ്പികൾ തലങ്കം വിലങ്ങും ഉണ്ടാവില്ല അവിടെ പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ ഒട്ടിക്കാനൊന്നും സമ്മതിക്കില്ല അനാവശ്യമായിട്ട് ബോർഡുകൾ വെക്കാൻ സ്ഥാപിക്ക സമ്മതിക്കില്ല വഴിയൊക്കെ കല്ല് വിരിച്ചതായിരിക്കും ഗ്രാനൈറ്റ് വിരിച്ച പാതകളായിരിക്കും അതിലൂടെ ചില ഭാഗങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കൂ ബാക്കി ഭാഗങ്ങളിലൊക്കെ ആളുകൾക്ക് നടന്നു പോകാനേ പറ്റൂ നടന്നു പോകുന്ന ഈ പാതയുടെ വശത്തും ധാരാളം കടകളുണ്ട് റെസ്റ്റോറൻ്റുകളുണ്ട് സുവനീർ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റുന്ന കടകളുണ്ട് അങ്ങനെ പലവിധ കടകൾ അവിടെയൊക്കെ ആളുകൾ ഈ നടന്നു പോകുന്ന ഒരു ഇടയ്ക്ക് കയറും സാധനങ്ങൾ വാങ്ങും നടക്കും ആ വഴിയിലൂടെ നേരെ നടന്നെത്തുന്നത് വേവൽ കാസലെന്നു പറയുന്ന ഇവിടുത്തെ ഭരണാധികാരികളുടെ ആസ്ഥാനമായിരുന്ന ഒരു കാസലിൻ്റെ സമീപത്തേക്കാണ് ഈ കാസിലിരിക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ കുന്നിൻ്റെ മുകളിൽ വലിയൊരു കോട്ട അല്ലെ കൊട്ടാരം ഈ കൊട്ടാരത്തിലിരുന്നാണ് ഒരു കാലത്ത് പോളണ്ടിനെ അതിൻ്റെ രാജാക്കന്മാരെ ഭരിച്ചിരുന്നത് അതിനോട് ചേർന്ന് തന്നെ വേവൽ കാസലിൻ്റെ ഒരു ഭാഗം അവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ പാലസും കൂടിയാണ് ആർച്ച് ബിഷപ്പ് താമസിക്കുകയും അവിടുത്തെ രൂപാഭരണമൊക്കെ നടത്തുകയും ചെയ്തിരുന്നത് ആ പാലസിലിരുന്നാണ് കുറേയേറെക്കാലം ജോൺ പോൾ സെക്കൻഡ് ജോൺ പോൾ രണ്ടാമൻ എന്ന് പറയുന്ന പോപ്പ് പിന്നീട് പോപ്പായി മാറിയ ആൾ ഈ ക്രാക്കോവിൻ്റെ ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ ഭരിച്ചിരുന്നത് ആ താമസിച്ചിരുന്നത് ഈ സ്ക്വയറിൽ നിന്ന് വേവൽ വേവൽക്കാസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വശത്ത് ഒരു ചെറിയ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലായിരുന്നു ഈ ജോൺ പോൾ രണ്ടാമൻ ഒരു പ്രീസ്റ്റ് ഒരു സാധാരണ പള്ളി വൈദികനായിട്ടിരുന്ന അവിടെ താമസിച്ചിരുന്നപ്പോൾ താമസിച്ചിരുന്ന വീട് ഇതൊക്കെ ഇന്ന് ടൂറിസ്റ്റുകളുടെ ഒരു ആകർഷണ കേന്ദ്രമാണ് പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടിങ്ങനെ നടക്കുന്നത് നമുക്ക് കാണാം കൂടാതെ ഇടയ്ക്കിടയ്ക്കെല്ലാം കുതിരവണ്ടികളിലേ കടന്നുപോകും അതായത് നടന്നു പോകാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി കുതിരവണ്ടികളുണ്ട് ഈ കുതിരവണ്ടികളിൽ രസകരമായ യാത്രയാണ് നല്ല സുന്ദരികളായ പെൺകുട്ടികളായിരിക്കും കുതിരവണ്ടി ഓടിക്കുന്നത് ഈ സുന്ദരികളായ പെൺകുട്ടികളെന്ന് പറയാൻ കാര്യമുണ്ട് ഇവരൊക്കെ മിക്കവാറും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിരിക്കും അവരുടെ ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റിൽ പഠിക്കാൻ പോകേണ്ട കുട്ടികൾ രാവിലെ കുതിരവണ്ടിയായിട്ടിറങ്ങും അതേ കുതിരവണ്ടിയിൽ തന്നെ അവരുടെ കൂട്ടുകാരോ കൂട്ടുകാരന്മാരോ കൂട്ടുകാരികളോ ആയവർ ഉച്ചകഴിഞ്ഞ് ആഷിഫ്റ്റ് ഏറ്റെടുക്കും വൈകുന്നേരം വരെ രാത്രി വൈകോളം അവർ ഈ സ്ക്വയറിലും അതിൻ്റെ പരിസരത്തൊക്കെ കുതിരവണ്ടികളുമായിട്ട് ഇങ്ങനെ പോകും കുതിരവണ്ടികളുടെ ഒരു സ്റ്റാൻഡ് ഈ സ്ക്വയറിൽ തന്നെയുണ്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തും ആളുകൾക്ക് അവിടെ ചെന്ന് കുതിരവണ്ടി വിളിക്കാം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ പിടിക്കാം അങ്ങനെ ഈ പോകുമ്പോൾ ഈ ഓരോ കെട്ടിടത്തിൻ്റെയും കഥ ഈ കുതിരവണ്ടിക്കാർ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും നടന്ന സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും വേവൽക്കാസിൻ്റെ ചവിട്ടിൽ വരെ പോകും അവിടുന്ന് തിരിച്ചു കൊണ്ടുവരും ഈ ക്രാക്കോവിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനം ക്രാക്കോവിൽ വരുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ നിന്ന് ഏതാണ്ടൊരു ഒന്നര രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന രണ്ടാം ലോകമഹായുദ്ധകാലത്തെ വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട് ഓഷ്വിറ്റ്സും ബെർക്കനാവും ചേർന്ന ഒരു ഒരു വലിയൊരു പ്രദേശമാണത് അത് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ധാരാളം ആളുകൾ ഈ ക്രാക്കോവിൽ വരുന്നത് ക്രാക്കോവാണ് ഓഷ്വിറ്റ്സിൻ്റെ തൊട്ടടുത്തുള്ള പ്രധാന പട്ടണം ഇവിടെ വന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിൽ മുറിയെടുത്ത് താമസിച്ച് ഇത്തരം പല കമ്പനികൾ നടത്തുന്ന ടൂറുകളുടെ ഭാഗമായിട്ടാണ് ഓഷ്വിറ്റ്സിലേക്ക് ആളുകൾ പോവുക അപ്പോൾ ഞാനും ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഓഷ്വിറ്റ്സിലേക്ക് ഒരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ സ്ക്വയറിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു ചെറിയ സ്ക്വയറിൻ്റെ ഓരത്ത് ഉള്ള ഡിസ്കവർ ക്രാക്കോ എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനി വഴിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സ്ക്വയറിൻ്റെ കുറേ കാഴ്ചകളെല്ലാം പകർത്തിയെടുത്ത് ഒരു ലഘുഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഈ ഡിസ്കവർ ക്രാക്കോയിൻ്റെ ഓഫീസിൻ്റെ മുന്നിലേക്ക് വന്നു അവിടെ ചെല്ലുമ്പോൾ ഈ ഓഫീസിനകത്ത് അധിക സ്ഥലമൊന്നുമില്ല ഒന്നോ രണ്ടോ പേര് ഓഫീസിൽ സ്റ്റാഫുണ്ട് ഞാൻ എൻ്റെ വൗച്ചർ കൊണ്ടുപോയി കാണിച്ചു എന്നോട് പറഞ്ഞു പുറത്ത് ആ സ്ക്വയറിൽ എവിടെയെങ്കിലും പോയിരുന്നോളൂ ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ പുറപ്പെടും കൃത്യം പന്ത്രണ്ട് മണിക്ക് പുറപ്പെടും റെഡിയായിരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്ത് കാത്തിരിക്കുമ്പോൾ ആ സ്ക്വയർ അതൊരു ചെറിയ സ്ക്വയർ ആണെങ്കിലും അതിൻ്റെ ചുറ്റും രസകരമായ ചരിത്രമുള്ള കുറേ കെട്ടിടങ്ങളുണ്ട് ആർട്ട് മ്യൂസിയങ്ങൾ അതുപോലെ തന്നെ ചില പെർഫോമൻസ് തിയേറ്ററുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പ്രായമായ ഒരാൾ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് എന്നെ വിളിച്ചു നിങ്ങൾ ഓഷിറ്റ്സിലേക്ക് പോകാൻ നിൽക്കുന്നയാളാണോ അതെ വന്നോളൂ എൻ്റെ കൂടെയെന്ന് പറഞ്ഞു അങ്ങനെ നടന്ന് ഈ ചെറിയ സ്ക്വയറിൻ്റെ തന്നെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയൊരു വാൻ ഒരു മിനി വാൻ കൊണ്ടു നിർത്തിയിട്ടുണ്ട് അതിലേക്ക് ചെന്ന് കയറി അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു എട്ടുപത്ത് ആളുകളുണ്ട് എന്നോട് എനിക്ക് പുറകിലത്തെ ഡോറ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എനിക്ക് മുമ്പിലിരുന്നാൽ കൊള്ളാം ആ സീറ്റ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ അല്ലെ പറഞ്ഞാൽ ആ എനിക്കൊരു സൗഹൃദം എനിക്കൊരു കമ്പനിയായല്ലോ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫ്രണ്ടിലെ സീറ്റിലിരുന്നു ഞങ്ങളവിടുന്ന് യാത്രയായാണ് ആദ്യം ക്രാക്കോ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് പിന്നീട് നമ്മൾ ഉൾനാടുകളിലൂടെ യാത്രയാവുകയാണ് ഈ ഒന്നര രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് മുഴുവൻ നമ്മൾ പോളണ്ടിൻ്റെ ഉൾനാടുകളിലൂടെയുള്ള യാത്രയാണ് ശരിക്കും പോളണ്ടിനെ അടുത്ത് കാണാവുന്ന നിരവധി നിരവധി ഗ്രാമങ്ങൾ പിന്നിട്ട് നദികളും മലകളും വനങ്ങളും പിന്നിട്ട് ഉള്ള യാത്ര ഇടയ്ക്ക് ചില ഗ്രാമങ്ങളും പട്ടണങ്ങളും കടക്കുമ്പോൾ അവിടുത്തെ ജീവിതം കാണാം വഴിപോരത്ത് ചില ചന്തകൾ കാണാം അതുപോലെ തന്നെ ദേവാലയങ്ങൾ സ്കൂളുകൾ വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ ഇതൊക്കെ പിന്നിട്ട് യൂറോപ്പിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെയാണ് ഈ ഗ്രാമങ്ങൾക്കൊക്കെ നമ്മുടെ വ വണ്ടി ഓഷ്വിച്ചിലേക്ക് എത്തുകയാണ് ഓഷ്വിച്ച്സ് നമ്മളിപ്പോൾ ചെല്ലുമ്പം ഒരു സാധാരണ പട്ടണം കാറുകളുടെ ഷോറൂമുകൾ സൂപ്പർമാർക്കറ്റുകൾ റെസ്റ്റോറൻറ്റുകൾ കോളേജുകൾ ഇങ്ങനെ പല സ്ഥാപനങ്ങളുള്ള ഒരു സാധാരണ പട്ടണം വലിയൊരു പട്ടണമൊന്നുമല്ല ചെറിയൊരു പട്ടണം അവിടെ നിന്ന് കുറച്ച് നമ്മൾ ഓടി ഒരു വിജനമായ പ്രദേശത്തേക്ക് എത്തുന്നു വിജനമെന്ന് പറഞ്ഞാൽ കുറേ മരങ്ങളൊക്കെയുള്ള ഒരു പ്രദേശത്തേക്ക് എത്തുന്നു റോഡൊക്കെ നല്ല വീതിയുള്ള ഭാഗമാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു റോഡ് സൈഡിൽ കാറ് ഈ വാൻ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ ഡ്രൈവർ പറഞ്ഞു എൻ്റെ കൂടെ നടന്നു വരാൻ പറഞ്ഞെല്ലാവരും എന്നിട്ട് എന്നോ ഞങ്ങളോട് പറഞ്ഞു ഈ കാർ കിടക്കുന്ന സ്ഥലം മനസ്സിലായല്ലോ ഇവിടേക്ക് വന്നാൽ മതി ഇവിടുന്ന് ആണ് നമ്മളിനി രണ്ടാം ഭാഗം ടൂറിൻ്റെ രണ്ടാം ഭാഗം പോവുക അപ്പോൾ ഞങ്ങൾക്കത് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലായില്ല ഈ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏതായാലും ഈ ഡ്രൈവറിൻ്റെ പിന്നാലെ ഞങ്ങൾ കുറേ നേരം നടന്ന് ഒന്ന് രണ്ട് പാതകൾ തിരിഞ്ഞ് ചെല്ലുന്നത് വലിയൊരു ക്യാമ്പസിനകത്തേക്കാണ് ഒരു യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറി ചെല്ലുന്ന പോലെയാണ് കുറേയറക്കെട്ടിടങ്ങൾ അത് രണ്ടും മൂന്നും നിലയുള്ള ചുടുകട്ട കണ്ടു പണിതാണ് ചുടുകട്ട പുറത്ത് കാണാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ പോലെ തോന്നും അങ്ങനെ പത്തോ അൻപതോ കെട്ടിടങ്ങളിങ്ങനെ പല നിരകളായിട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ക്യാമ്പസ് അതിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നിരവധി ആളുകളുണ്ട് അതിനകത്ത് ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈബ്രറി ബിൽഡി ഉണ്ട് അതിൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടേ ആക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഈ എട്ടൊമ്പത് പേര് അവിടെ ഒന്നിച്ച് നിന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അപ്പൂപ്പൻ വേറൊരാളെ പോയി ഒരു ലേഡിയാണ് അവർ പറഞ്ഞു ഞങ്ങളെ പരിചയപ്പെട്ടു നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ലേ അതെ ആ ഞാനാണ് നിങ്ങളുടെ ഗൈഡ് ഇവിടെ നിങ്ങൾ ഒമ്പത് പേര് മാത്രമല്ല വേറെ ഒരു പത്ത് മുപ്പത് വരും നാൽപ്പത് പേർക്ക് ഒരു ഗൈഡ് എന്ന രീതിയിൽ ഗൈഡഡ് ആയിട്ടാണ് ഈ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിനുള്ളിലേക്ക് ടൂറുകൾ നടക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോകാൻ പറ്റില്ല എൻ്റെ കൂടെ വരിക ഞാൻ ഓരോ സ്ഥലവും പറഞ്ഞുതരും വിവരിച്ചു തരും അത് കേട്ട് ഒന്നിച്ച് നമ്മൾ നടക്കണം ചെതറിപ്പോകാൻ പാടില്ല എന്നിട്ട് തിരിച്ചിവിടെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് ഞങ്ങൾക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് തന്നു എന്നിട്ട് മറ്റ് ഒരു പത്ത് മുപ്പത് ആളുകളും വേറെ എവിടെ നിന്നൊക്കെയോ വന്ന ആളുകളും എല്ലാം കൂടെ ചേർന്നൊരു സംഘമായിട്ട് ഈ ഗൈഡ് ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ലൈബ്രറി ചെറിയ മ്യൂസിയങ്ങൾ ഇങ്ങനെയൊക്കെ പലത് പിന്നീട് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് രണ്ടാലോ മഹായുദ്ധം അവസാനിച്ച് കുറേ നാളുകൾക്ക് ശേഷം ഇതൊരു മെമ്മോറിയൽ മനുഷ്യരാശി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലകളുടെ സ്മാരകമാക്കി ഇതിനെ മാറ്റണം എന്ന് തീരുമാനിച്ചപ്പോൾ ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വന്നു ഭരണ സംവിധാനം വന്നു അവർ ഉണ്ടാക്കിയ സംവിധാനങ്ങളൊക്കെയാണിത് പക്ഷേ ഇതെല്ലാം പണ്ണുണ്ടായിരുന്ന ഈ ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ആ കിട്ടിറങ്ങിക്കൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് ചെല്ലുമ്പോൾ സെക്യൂരിറ്റി പരിശോധനയുണ്ട് നമ്മളെ ബാഗും ഒക്കെ പരിശോധിക്കും മെറ്റൽ ഡിറ്റക്ടറിലൂടെയൊക്കെ കടത്തിവിട്ട് നമ്മൾ ഈ പരിശോധന കഴിഞ്ഞ് കടന്നു ചെന്ന് വീണ്ടും നടന്ന് ചെല്ലുമ്പോൾ മുള്ളുവേലികളാണ് വലിയ മുള്ളുവേലി ഈ മുള്ളുവേലിയുടെ സമീപത്തൂടെ ചെന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഒരു വലിയ ഗേറ്റ് കടക്കുകയാണ് ഈ ഗേറ്റ് കടക്കുന്നതോടെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് എതിർത്തി കയറിക്കുന്നത് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറുന്നത് അതായത് തടവുകാരായ ആളുകൾ അല്ലെങ്കിൽ പല ഭാഗത്തു നിന്ന് യൂറോപ്പിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന പതിനായിരക്കണക്കിന് ജൂതന്മാരും പോളണ്ടുകാരും നാസികളുടെ ശത്രുക്കളായിരുന്നവരാരൊക്കെയുണ്ടോ അവരെ എല്ലാം ഒരു കാലത്ത് പാർപ്പിച്ചിരുന്ന ഈ ജയിലിനകത്തേക്ക് നമ്മൾ കയറുകയാണ് അല്ലെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനുള്ളിലേക്ക് കയറുകയാണ് ഇത് ജയിലിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല അതിനേക്കാൾ ഭീകരമാണ് അപ്പോൾ ആ രണ്ടു നിര കമ്പിവേലികളായിട്ടിരിക്കുന്നത് ഒരു നിര കമ്പിവേലി കടന്ന് നമ്മൾ ചെല്ലുന്ന കഴിഞ്ഞ് ഒരു പത്തടി ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും അടുത്ത മുള്ളുവേലി ഈ മുള്ളുവേലികൾ മുഴുവൻ വൈദ്യുതി മുള്ളുവേലികളാണ് അതായത് അടിക്കും എന്തുകൊണ്ടാണ് ഈ മുള്ളുവേലികൾ സത്യത്തിൽ ഇത്തരം വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് വലിയ മതിലുകളല്ലേ വേണ്ട ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ജയിലുകൾക്കൊക്കെ രണ്ടാൾ പൊക്കമുള്ള മതിൽ മതിലുകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ അങ്ങനെയല്ല പണിതിരിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം ഗൈഡ് വിവരിച്ചു തരുന്നുണ്ട് ഒരു കാരണം പണിയാനുള്ള എളുപ്പവും പെട്ടെന്ന് പണി തീർക്കാനും ചിലവ് ചുരുക്കി പണിയാനും കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ജർമ്മനി ജർമ്മനിയുടെ അയൽ രാജ്യങ്ങൾ മാത്രമല്ല പങ്ങ് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് തീരം വരെയുള്ള പ്രദേശം മുഴുവൻ കീഴടക്കി അവിടെ എല്ലാം യുദ്ധം നടക്കുക അതിനിടയ്ക്ക് കടൽ കടന്ന് ഇംഗ്ലണ്ടിൽ പോയി യുദ്ധം ചെയ്യുന്നു കിഴക്കോട്ട് റഷ്യ മോസ്കോ വരെയുള്ള ഭാഗം കീഴടക്കാൻ വേണ്ടി യുദ്ധം നടക്കുന്നു തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കിഴക്കൻ യൂറോപ്പിൽ അങ്ങ് തുർക്കിയുടെ ബോർഡർ വരെയുള്ള പ്രദേശം വരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിവിസ്തൃതമായ എന്തിനേറെ ആഫ്രിക്കയുടെ വടക്കൻ തീരത്ത് വരെ യുദ്ധം നടക്കുന്നുണ്ട് അത്രയും വിപുലമായ യുദ്ധം ഈ ജർമ്മനിയിലെ ഹിറ്റ്ലർ എന്ന് പറയുന്ന നാസി നേതാവിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ യുദ്ധസമയത്ത് ജയിലുകൾ തയ്യാറാക്കണം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ റെഡിയാക്കണം അപ്പോൾ അതിന് വലിയ വിഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ എന്നാൽ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് വലിയ കരുത്തുള്ള വേലിക്കെട്ട് കൊണ്ടാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മുള്ളുവേലി പണി പണിതിരിക്കുന്നത് അതാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം ഈ മതിലിൽ നമുക്കറിയാം ഒരാൾ മതിൽ ചാടാൻ ശ്രമിച്ചാൽ പുറത്താണ് കാവൽക്കാരൻ നിൽക്കുന്നതെങ്കിൽ അകത്തുകൂടെ മതിൽ ചാടാൻ ശ്രമിച്ചാൽ അയാൾക്ക് മനസ്സിലാവില്ല മതിലിൻ്റെ ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ മാത്രമേ അയാൾ മതിൽ ചാടിയെന്ന് മനസ്സിലാവുകയുള്ളൂ അത് അല്പസമയം ഇയാളുടെ അശ്രദ്ധ വന്നാൽ ആ ചാടിയവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും എന്നാൽ മുള്ളുവേലി ആണെങ്കിൽ ഒരൊന്നരയാൾ പൊക്കത്തിൽ നിൽക്കുന്ന മുള്ളുവേലി ആണെങ്കിൽ അത് ചാടാൻ ശ്രമിക്കുന്നത് എവിടെ നിൽക്കുന്ന ഒരു കാവൽക്കാരനോ ആ സൈഡിൽ നിന്നാലും ഈ സൈഡിൽ നിന്നാലും അവർക്ക് കാണാൻ പറ്റും അങ്ങനെ കയറുന്ന കണ്ട അപ്പം തന്നെ അവിടെ നിന്ന് വെടിവെച്ചിടുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വെടിവെച്ചിടാനുള്ള സൗകര്യവും ഈ മുള്ളുവേലി ആയതുകൊണ്ട് മുൾവേലിക്കുണ്ട് അതുകൊണ്ടാണ് രണ്ട് നേരം മുള്ളുവേലികൾ വെച്ചത് അപ്പോൾ ഈ ഒരു മുള്ളുവേലി ചാടിക്കടക്കുന്നതിനിടയ്ക്കോ അടുത്ത മുള്ളുവേലി കയറുന്നതിനിടയ്ക്കോ എപ്പോഴെങ്കിലും മുള്ളുവേലിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ഗാർഡുകൾക്ക് വെടിവെച്ചിടാനുള്ള സൗകര്യം അപ്പോൾ ഇങ്ങനെ രണ്ട് സൗകര്യത്തിന് അത് പണതാണ് അത് കടന്ന് നമ്മൾ വീണ്ടും ചെല്ലുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേയേറെ കെട്ടിടങ്ങൾ രണ്ട് നിലയും മൂന്ന് നിലയുമുള്ള ഒരേ രൂപത്തിൽ പണിത നല്ല ക്ലാസിക് ബിൽഡിങ്ങുകൾ നമ്മൾ വിചാരിക്കുക അതൊരു യൂണിവേഴ്സിറ്റിയുടെയോ ഏതെങ്കിലും ഒരു നല്ല കലാലയത്തിൻ്റെ ഒരു ക്യാമ്പസ് ആണെന്ന് വിചാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ വലിയൊരു ഒരു മൊണാസ്ട്രി ആണെന്ന് നമ്മൾ വിചാരിക്കുകയുള്ളൂ പക്ഷേ കൊടിയ ക്രൂരതകൾ നടന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുന്നത് ഈ നാസി പട്ടാളക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് പിടികൂടിയ തടവു പുള്ളികളെ കൊണ്ട് തന്നെ പണിപ്പിച്ചതാണ് ഈ തടവു പുള്ളികളിൽ നല്ല പണിക്കാരുണ്ടായിരുന്നു നല്ല മേസിരിമാരുണ്ടായിരുന്നു അവർ നല്ല ഭംഗിയായിട്ട് ഈ ജർമ്മൻ എഞ്ചിനീയർമാരുടെ നിർദ്ദേശം അനുസരിച്ച് ഡിസൈനനുസരിച്ച് പണുതു ഈ ഓഷ്വിറ്റ്സ് ആൻഡ് വർക്ക്നവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് സമുച്ചയത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് റുഡോൾഫ് ഹോസ് എന്ന് പറയുന്ന ഒരു ഒരു നാസിയായിരുന്നു അദ്ദേഹത്തിനായിരുന്നു ഇതിൻ്റെ പൂർണ്ണമായ ചുമതല ആ യുദ്ധാനന്തരം അദ്ദേഹത്തിനെ പിടികൂടി അദ്ദേഹത്തിനെ വിചാരണ ചെയ്തു അദ്ദേഹത്തെ വിസ്തരിക്കുമ്പോഴാണ് ഭീതിപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തു വരുന്നത് ഇതെങ്ങനെയാണ് പണിതെന്നുള്ള കണക്കുകൾ വന്നു അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് ഈ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഓഷ്ഫിറ്റ്സിലും പരിസരത്തുള്ള കോൺസെൻട്രേഷൻ രണ്ട് ക്യാമ്പുകളാണ് പ്രധാനമായിട്ടുള്ളത് അതിലെ ബർക്കനവ് ക്യാമ്പിലും ഓഷ്ഫിറ്റ്സ് ക്യാമ്പിലുമായിട്ട് മുപ്പത് ലക്ഷം പേരെ ഏതാണ്ട് അഞ്ച് വർഷം കൊണ്ട് കൊന്നൊടുക്കിയെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് പിന്നീട് ചില കണക്കുകൾ അനുസരിച്ച് ഇരുപത് ലക്ഷം വരെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇരുപത് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും ഇടയ്ക്ക് ആളുകളെ ഈ നാല് കൊല്ലം കൊണ്ട് കൊന്നു തീർത്തിട്ടുണ്ട് അവിടെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിനകത്തേക്ക് ഈ വേലിക്കെട്ട് കടന്ന് ചെന്നവരിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും തിരിച്ചു പോയിട്ടില്ല ഒരു ശതമാനമാണ് ജീവനോടെ തിരിച്ചു പോയത് അപ്പോൾ അത്ര ഭീകരമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് ആദ്യം ചെല്ലുന്ന ഒരു കെട്ടിടത്തിനകത്തേക്ക് നമ്മൾ കയറുകയാണ് നാലാം ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് ഫോർ എന്നെഴുതിയ കെട്ടിടത്തിനകത്തേക്ക് കയറി ചെല്ലുന്നു അതിനകത്ത് ഫോട്ടോ പ്രദർശനമാണ് കുറേയേറെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഫോട്ടോകളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ അതായത് ജർമ്മനി കീഴടക്കി ആ സമയമായപ്പോഴേക്കും ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതൊക്കെ ആയപ്പോഴേക്കും കിഴക്കൻ യൂറോപ്പിലും പടിഞ്ഞാറൻ യൂറോപ്പിലെയും പല രാജ്യങ്ങൾ ജർമ്മനി കീഴടക്കി ഈ കീഴടക്കിയ നാടുകളിൽ നിന്നെല്ലാം ഇവർക്കെതിരെ നിർന്നവരെ ഇവരെ എതിർത്തവരെ ഇവരുടെ എന്താണ് യുദ്ധക്കുറ്റാളികളായി മാറിയവരെ സർവോപരി കൂടുതലായും ജൂത സമൂഹത്തെ കാരണം ജൂതന്മാരാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നിവർ ആദ്യം പ്രഖ്യാപിച്ചു ഈ ജൂതന്മാരെ ട്രെയിനുകളിലും ട്രക്കുകളിലും കയറ്റി ഇവിടേക്ക് കൊണ്ടുവന്നു അടുത്തുള്ള നാടുകളിൽ നിന്ന് ട്രക്കുകളിൽ കൊണ്ടുവന്നു അകലെയുള്ള നാടുകളിൽ നിന്ന് ട്രെയിനിൽ കൊണ്ടുവന്നു അപ്പോൾ ഈ ട്രെയിനിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ട്രെയിനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ വന്ന് ആ ആളുകളുടെ പരിഭ്രമം അവരെങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ആളുകൾ ഇവർ കൊലക്കളത്തിലേക്കാവുന്ന പോലും അറിയാതെ വന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ അവരുടെ നാട്ടിലെ അവരുടെ രാജ്യത്തെ അവരുടെ വീടുകളിൽ നിന്ന് പിടിക്കുമ്പോൾ അവരെ ഏതോ സ്ഥലത്തേക്ക് നാട് കടത്തുകയാണെന്നാണ് അവർ കരുതിയത് അവൻ നാടുകിടത്തുന്ന നാട്ടിൽ പോയി ജീവിക്കാൻ വേണ്ടി ഇവരൊക്കെ അവരുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം പെട്ടിക്കകത്ത് ശേഖരിച്ച് വരികയാണ് നാട് വിട്ട് ഇതുവരെ അധ്വാനിച്ച് തലമുറകളായി ജീവിച്ച ഒരു നാട്ടിൽ നിന്ന് അവരെ നാടുകടത്തുകയാണ് ഒന്ന് ആലോചിച്ച് ചോദിക്കേ സർവ്വതും പിന്നിൽ കയ്യിലെടുക്കാവുന്ന ചെറിയൊരു പെട്ടിക്കകത്ത് ഒരു ബാഗിനകത്ത് എടുക്കാവുന്ന അത്ര സാധനം മാത്രം എടുത്ത് കൈക്കുഞ്ഞുങ്ങളും കുടുംബവും വൃദ്ധരായ മാതാപിതാക്കളും ആയിട്ട് ഇവർ ഈ ട്രെയിനിലേക്ക് കയറുക എന്തു തരം ട്രെയിനാണ് ചരക്ക് ട്രെയിൻ ചരക്ക് കൊണ്ടുവരുന്ന ട്രെയിൻ അതിനകത്തേക്ക് കുത്തി നിറയ്ക്കുകയാണ് ഇരിക്കാനുള്ള സ്ഥലമല്ല നിൽക്കാനുള്ള സ്ഥലം എന്നിട്ട് നാലും അഞ്ചും ദിവസം നീണ്ട യാത്ര നാലും അഞ്ചും ദിവസം നിൽക്കാൻ മാത്രം കഴിയുന്ന മട്ടിൽ കൈക്കുഞ്ഞുങ്ങളും വൃദ്ധരും മരണാസന്നരായ ആളുകളൊക്കെ കുത്തി നിറച്ച ട്രെയിനുകൾ ഓരോ ദിവസവും ഈ ഓഷ്വിറ്റ്സിലേക്ക് വരും എന്നിട്ട് ഇവർ പുറത്തിറക്കും അതിൻ്റെ കാഴ്ചകളും ഫോട്ടോകളുമാണ് അപ്പോൾ അത് ആ വരവ് ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പിലേക്ക് വന്ന് കയറി കഴിയുമ്പോൾ തന്നെ ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി പിടിച്ചു വാങ്ങും ഇവരുടെ വിലപിടിച്ച വസ്തുക്കൾ വസ്ത്രങ്ങൾ അവരുടെ എന്തിനേറെ അവരുടെ ചെരുപ്പുകൾ ബാഗുകൾ ഇതെല്ലാം വാങ്ങിയെടുക്കും ഇത് മുഴുവൻ നാസുകൾ വേർതിരിക്കും ചിലരൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരടിച്ചു മാറ്റും അതായത് പലരുടെ സ്വർണ്ണാഭരണങ്ങളുണ്ട് ജ്വല്ലറിയുണ്ട് ഇവരുടെ വിലപിടിച്ച വസ്ത്രങ്ങളുണ്ട് വീട്ടുപകരണങ്ങളുണ്ട് ഇതൊക്കെയായിട്ട് ഏറ്റവും വില പിടിച്ചതായിട്ടാണല്ലോ ഇവർ വരുന്നത് ഇതെല്ലാം വന്ന് ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴാണ് ഇതെല്ലാം പിടിച്ചു വാങ്ങി ഇവർക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങളെല്ലാം ഓരോ മുറികളിൽ ഗോഡൗണുകളിൽ നിറച്ചിടും എന്തിനേറെ ഇവിടെ വന്നിറങ്ങുന്ന ഈ തടവ് പൊളികളായി മാറി എന്ന് അവരപ്പോഴാണ് അറിയുന്നത് അവരുടെ മുടി വരെ വെട്ടിയെടുക്കും ഈ മുടിക്ക് വിലയുണ്ട് ഈ മനുഷ്യൻ്റെ മുടി കൊണ്ടുണ്ടാക്കാവുന്ന പല ഉൽപ്പന്നങ്ങളുണ്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ചില സൗന്ദര്യദ്രവ്യങ്ങളുണ്ട് ഇങ്ങനെ പല സാധനത്തിന് വേണ്ടി ഇവിടെ വന്ന തടവ് പുള്ളികളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുടികൾ മുഴുവൻ മുട്ടയടിച്ച് ആ മുടി വരെ ടൺ കണക്കിനായി ലോറികൾ കയറ്റിക്കൊണ്ട് പോയിരുന്നു ഫാക്ടറികളിലേക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അഞ്ചാമത്തെ ബാരക്കിലേക്ക് വന്നു അഞ്ചാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നതിലേക്ക് വന്നു ഈ ബ്ലോക്കിനകത്താണ് നമ്മളെ ഞെട്ടിക്കുന്ന കുറേ സാധനങ്ങൾ നിർത്തി വച്ചിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ പിടിച്ചു വാങ്ങിയ സാധനങ്ങളാണ് ഒരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു ഹാളാണ് ഈ ഹോൾ നിറയെ ഷൂസുകളുടെ കൂമ്പാരമാണ് ഈ ഷൂസുകൾ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിനകത്തെ പകുതിയിലേറിയും കാണുന്നത് കൊച്ചുകുട്ടികളുടെ ഷൂസുകളാണ് നടക്കാൻ തുടങ്ങിയ പ്രായത്തിലുള്ളവരുടെ നല്ല ഓമനത്തമുള്ള ഷൂസുകൾ ഈ ഷൂസിൻ്റെ ഉടമയൊന്നും പിന്നെ ജീവിച്ചിരുന്നില്ല ഈ ഭൂമിയിൽ അവരെ എല്ലാം നിഷ്കരണം കൊന്ന് ചാരമാക്കി കളയുമായിരുന്നു കുഞ്ഞുങ്ങളെയാണ് ആദ്യം കൊലപ്പെടുത്തിയത് അവിടെ കാരണം കുഞ്ഞുങ്ങൾ വലിയ ശല്യമാണ് കുഞ്ഞുങ്ങളവിടെ ട്രെയിനിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ ഇവരെ വേർതിരിക്കും നാലായിട്ട് നാലായിട്ട് വേർതിരിക്കുന്നത് ഒന്ന് കുഞ്ഞുങ്ങൾ രണ്ട് വൃദ്ധരൻ രോഗികളും മൂന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് ആരോഗ്യമുണ്ടെന്ന് കണ്ടെത്തുന്ന പുരുഷന്മാർ സ്ത്രീകൾ നാലാമത് യുവതികളും ചെറുപ്പക്കാരികളുമൊക്കെയായ സ്ത്രീകൾ ഇങ്ങനെ നാല് കാറ്റഗറികളാക്കും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും രോഗികളെയും ആ വരുന്ന അന്ന് തന്നെ നേരെ ഗ്യാസ് ചേംബറുകളിലേക്ക് അവിടുക അതിൻ്റെ കഥ ഞാൻ പുറകെ പറയാം അത് നടന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നുണ്ട് അപ്പോൾ കുട്ടികളെ അവരുടെ ബന്ധുക്കളെ മാതാപിതാക്കളെ എല്ലാം ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പിലേക്ക് കയറുന്നതോടുകൂടി പിരിയുന്നു ഒരു കുടുംബം അവിടെ വെച്ച് തീരുന്നു ശിഥിലമാകുന്നു ആരോഗ്യമുള്ള യുവാക്കളായ പുരുഷന്മാരും സ്ത്രീകളും മാത്രം അവശേഷിക്കുന്നു തൻ്റെ കുഞ്ഞിനെന്തു പറ്റിയെന്നറിയാതെ അതും അത് ഇതിനോടകം ചാരമായി കഴിഞ്ഞു എന്നറിയാതെ കുടുംബം തകർന്നു പോയതറിയാതെ ഇവരെ ഓരോ ബങ്കറുകളിലേക്ക് കൊണ്ടുപോകുന്നു ആരോഗ്യം നശിക്കുവോളും രാവും പകലും തണുപ്പിലും ക്രൂരമായ കാലാവസ്ഥയിലും തൊഴിലെടുക്കേണ്ടി വരുന്നു അല്പം റേഷൻ മാത്രം ഓരോ ദിവസവും കിട്ടുന്നത് കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോണ്ടി വരുന്നു റേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ കാബേജിൻ്റെ ഒരു ഇലയോ മറ്റോ ഇട്ട് തിളപ്പിച്ച ഒരു വെള്ളം അതാണ് സൂപ്പ് ഒരു ചെറിയ കഷ്ണം ബ്രെഡ് ഇതാണ് ഒരാൾക്ക് ഒരു ദിവസത്തെ റേഷൻ ഇത് കഴിക്കാം ചിലർ ഈ റേഷൻ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി കരുതി വെക്കും ഒരല്പം രണ്ട് കടി കടിച്ചിട്ട് ഈ ബ്രെഡ് സൂക്ഷിച്ചു വെക്കും ഇത് കഴിഞ്ഞ് പതിനൊന്ന് മണിക്കൂർ നേരം പണിയാണ് ഒന്നെങ്കിൽ അതിനോടനുബന്ധമായ ചില ഫാക്ടറികളുണ്ട് ആയുധ നിർമ്മാണശാലകളുണ്ട് ആയുധ നിർമ്മാണം പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില ഫാക്ടറികളുണ്ട് പാറമടകളുണ്ട് ഇതിനകത്ത് തന്നെ നിരവധി തൊഴിലുകളുണ്ട് പാചകശാലകളുണ്ട് ഈ ഇത്രയേറെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ തൊഴിലുകളുണ്ട് ശുചീകരണ പ്രവർത്തനമുണ്ട് ഇങ്ങനെ നിരവധി അവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ എന്ന് പറയുന്നത് സെപ്റ്റിട്ടായം കൊള്ള വമ്പൻ ടോയ്ലറ്റുകളല്ലേ ഇന്നത്തെ പോലെ വലിയ കുഴികൾ മാത്രമാണ് ഇവർ ആയിരക്കണക്കിന് ആളുകൾക്ക് അതിരാവിലെ പ്രഭാതകൃത്യങ്ങൾ നടത്താൻ ഈ പറഞ്ഞ കുഴികളുടെ വക്കിൽ പോയി കാര്യം സാധിക്കുക ഇത് പകൽ സമയത്ത് ഇത് കോരി മാറ്റി മാറുന്ന സ്ഥലത്തേക്ക് മാറ്റാൻ കുറേ ജീവൻ ഈ പറഞ്ഞ തടവുകാരിൽ കുറേ പേരുടെ ചുമതലയാണ് ഇത് മാ കോരി മാറ്റണം ഇങ്ങനെ അതിക്രൂരവും പൈശാചികവും മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തതുമായ നരകയാതന അനുഭവിച്ചാണ് അവിടെ ആളുകൾ ജീവിച്ചിരുന്നത് വേറൊരു ഭാഗത്ത് വസ്ത്രങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഇവരുടെ ബാഗുകളാണ് അതായത് എല്ലാ സമ്പാദ്യവുമായിട്ട് വന്ന ആളുകളുടെ അതിനകത്തെ സമ്പാദ്യങ്ങളെല്ലാം എടുത്ത ശേഷം ബാഗുകൾ ഒരു ഒരു വലിയ കൂന എന്നറിയ ബാഗുകളാണ് ഈ ബാഗുകളും ഷൂസുകളും ഒക്കെ പൂർണ്ണമായിട്ടുള്ളതല്ല ചെറിയൊരംശം എങ്ങനെയാണ് ഇവിടെ ശേഖരിച്ചതെന്ന് കാണിക്കാൻ വേണ്ടി മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള അളവെന്ന് പറയുന്നത് അറുപത് എഴുപത് ലക്ഷം ആളുകളുടെ ഇത്ര സാധനങ്ങൾ എന്ന് പറയുന്നത് എത്ര ലോഡുണ്ടാവും എത്ര ട്രെയിനിൽ കയറാൻ മാത്രം ഉണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അതിക്രൂരമായ ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് അവിടെ ചൂരുകളിൽ കുറേ ആളുകളുടെ പടങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ വരികയും കൊല്ലപ്പെടുകയും ചെയ്ത കുറേ ആളുകളുടെ ചിത്രങ്ങൾ ഭാഗ്യവാന്മാരായ ആളുകൾ എന്ന് വേണേൽ പറയാം കാരണം ബാക്കി ഈ പറഞ്ഞ മുപ്പത് ലക്ഷം ആളുകൾ ആരൊക്കെ മരിച്ചു അവിടെ നിന്ന് എന്തിനു മരിച്ചു എന്ന് എവിടെ നിന്ന് വന്നിട്ട് മരിച്ചു എന്ന് ആർക്കും അറിയില്ലാത്ത അജ്ഞാത ശവങ്ങളായി ചാരമായി പോവുകയായിരുന്നു ചെയ്തത് പലരും ഇവിടെ കൊണ്ടുവരുന്ന കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ആദ്യം തന്നെ കൊന്നു തീർക്കുക എന്നതായിരുന്നു ഇവരുടെ പോളിസി കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് പണിയെടുക്കാൻ കഴിയില്ല പിന്നെ അവരൊരു വലിയ ഇമോഷണൽ സെൻറ്റുമെൻറ്റ്സ് ആയിട്ട് പേരൻസ് അത് അത് വിലപിച്ചു കൊണ്ടിരിക്കും അപ്പോൾ വരുമ്പോൾ തന്നെ അതങ്ങ് കൊന്നു കളഞ്ഞേച്ചാൽ പിന്നെ അവരുടെ ശല്യം പക്ഷേ എല്ലാ കുട്ടികൾക്കും ആ ഒരു ഭാഗ്യം കിട്ടിയില്ല വലിയൊരു ശതമാനം കുട്ടികളെ ഇവർ മെഡിക്കൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പതിനായിരക്കണക്കിന് കുട്ടികളെ മെഡിക്കൽ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വിചിത്രമായ മെഡിക്കൽ പരീക്ഷണങ്ങൾ അതായത് സുബോധമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞന് ചെയ്യാൻ കഴിയാത്ത എല്ലാ പരീക്ഷണങ്ങളും ഈ അടിമകളായി കിട്ടിയ ഈ കൊല്ലാൻ റെഡിയായി കിട്ടിയ മനുഷ്യരുടെ മേലെ അവർ പ്രയോഗിച്ചു ജോസഫ് മെങ്കല എന്ന് പറയുന്ന ഒരു ക്രൂരനായ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുത്തത് അതായത് പരീക്ഷണം നടത്താൻ മനുഷ്യരെ ഇഷ്ടം പോലെ അങ്ങ് കിട്ടുകയല്ലേ അതിൽ വലിയൊരു ശതമാനം പരീക്ഷണങ്ങളും കുട്ടികളിലാണ് നടത്തിയത് ആ പരീക്ഷണങ്ങൾ ചിലത് സയാമി സിരട്ടകളെ നമുക്ക് കൃത്രിമമായി സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണങ്ങളായിരുന്നു അതായത് സയാമി സിരട്ടകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മനുഷ്യർ രണ്ട് മനുഷ്യർ ഒന്നിച്ചു പോയി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ സയാമീസ് ഇരട്ടകളെ വേർപെടുത്താൻ സർജറി നടത്തി ഇപ്പോൾ അവരെ രണ്ട് മനുഷ്യരാക്കി മാറ്റുന്നുണ്ട് എന്നാൽ രണ്ടായി ജനിച്ച മനുഷ്യരെ ഇരട്ടകളായി പിറന്നവരെ എങ്ങനെ സയാമീസാക്കാം എന്ന പരീക്ഷണം അതായത് ഇവരുടെ ശരീരം ചെത്തിക്കളഞ്ഞിട്ട് രണ്ടുപേരുടെയും ശരീരത്തിൻ്റെ കുറേ ഭാഗം ചീന്തി ഇതിനെ ഒട്ടിച്ചു വെച്ച് തുന്നിക്കെട്ടി തയ്ച്ച് രണ്ടുപേരെ ഒന്നാക്കുന്ന പരീക്ഷണം രക്തം പലതരത്തിലുള്ള ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങളറിയാൻ കണ്ണിൻ്റെ നിറം മാറ്റാൻ ശരീരത്തിൻ്റെ നിറം മാറ്റാനുള്ള കുത്തിവയ്പ്പുകൾ അത് കണ്ണിലാണ് കുത്തിവെക്കുന്നത് ചില ഡൈകൾ കുത്തിവെച്ച് നോക്കുകയാണ് കണ്ണിൻ്റെ നിറം മാറുന്നുണ്ടോ അതുപോലെ തന്നെ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ പുരുഷനെ സ്ത്രീയാക്കുക ആൺകുട്ടികളെ പെൺകുട്ടികളാക്കി മാറ്റുക പെൺകുട്ടികളെ ആൺകുട്ടികളാക്കി മാറ്റി ഇത് സാധ്യമാണോ ഇതിനുള്ള പരീക്ഷണങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഈ സർജറികൾ ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ചെയ്യുന്നതുപോലെ ബോധം കെടുത്തിട്ടോ മരവിപ്പിച്ചിട്ടോ അല്ല ഈ കൊച്ചുകുട്ടികളെ ബോധം കെടുത്താതെയാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത് അതിൻ്റെ എഫിഷ്യൻസി കൂടണമെങ്കിൽ ബോധം കെടുത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് മറ്റൊരു പരീക്ഷണം നടത്തിയിരുന്നത് കുട്ടികൾക്ക് എത്ര വേദന താങ്ങാൻ പറ്റും വേദന വേദന സംഹാരികളുടെ എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എത്ര കുറവ് കൊടുത്താൽ കുറവ് വീതം കൊടുത്ത് 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 ഈ വേദന താങ്ങാൻ കഴിയുന്ന എത്ര വരെ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷണങ്ങൾ ഇതൊക്കെ സുബോധമുള്ള കാലഘട്ടത്തിൽ ഒരു സാമാന്യ ജീവിതം നയിക്കുന്ന ഒരു രാജ്യത്തൊരിക്കലും പരീക്ഷണത്തിന് അനുവദിക്കാത്ത കാര്യങ്ങളാണ് അത്തരം പരീക്ഷണങ്ങൾ മാത്രമാണ് അവിടെ നടന്നത് ഇതിനിരയായ ഈ പരീക്ഷണത്തിന് വിധേയരായ കുട്ടികൾ പരമാവധി ഒരു ദിവസം അല്ലേ രണ്ട് ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ അതുവരെ ജീവിതത്തിൻ്റെ എല്ലാ യാതനകളും വേദനകളും ഒരു ദിവസം കൊണ്ട് അനുഭവിച്ചു തീർന്ന് അവർ മരണത്തിന് കീഴടങ്ങി മാനവരാശിക്ക് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സങ്കല്പിക്കാൻ കഴിയാത്തത്ര ക്രൂരതകളാണ് ആ ക്യാമ്പുകളിൽ ആ ദിവസങ്ങളിൽ നടന്നത് ഇത്തരം നമ്മളെ കരളലിയിപ്പിക്കുന്ന കണ്ണ് നിറയിക്കുന്ന നമുക്കൊരക്ഷരം മിണ്ടാൻ പറ്റാത്ത ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ക്രൂരതകൾ നടമാടിയ ഓരോ ബ്ലോക്കുകളിലൂടെ നമ്മൾ നടന്ന നടന്ന് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ പത്ത് ബ്ലോക്ക് പത്താം ബ്ലോക്കിനും പതിനൊന്നാം ബ്ലോക്കിനും ഇടയ്ക്ക് ഒരു മുറ്റമുണ്ട് ആ രണ്ട് കെട്ടിടങ്ങൾ കാരണം ആൾ ഒരു മതിൽ പോലെ നിൽക്കുന്ന ആ രണ്ട് മൂന്ന് നിലയുള്ള ആ കെട്ടിടങ്ങൾ അതിൻ്റെ മറ്റേ വശത്ത് രണ്ട് വശത്തും തുറന്ന രണ്ട് വശങ്ങളിലും കൂറ്റൻ രണ്ട് കന്മതിലുകളാണ് കല്ലിൻ്റെ മതിലുകളാണ് അവിടെ ഈ മതിലിനോട് ചേർന്ന് കുറേ പൂക്കളും ബൊക്കകളും ഒക്കെ വെച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് മെഴുകുതിരികൾ കത്തി നിൽക്കുന്നുണ്ട് ഈ കലിച്ചുവരിൽ നിരവധി പൊത്തുകളാണ് ചെറിയ 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 പൊത്തുകൾ ഇതെന്താ സംഭവം എന്നറിയോ അതായിരുന്നു ഫയറിങ് ഏരിയ ആളുകളെ വെടിവെച്ച് കൊണ്ടിരുന്ന സ്ഥലമാണ് അതായത് ഇവിടുത്തെ നിയമം അനുസരിക്കാത്തവർ ചെറിയ ചെറിയ നിയമ ലംഘനം പോലും നടത്തുന്നവർ ഉദാഹരണം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർ വലിച്ചിട്ടിട്ടിട്ട് പോകുന്ന സിഗരറ്റ് കുറ്റിയെടുത്ത് ചില തടവ് പുള്ളികളെടുത്ത് വലിക്കാൻ ശ്രമിക്കും അവരെ പിടിച്ചോണ്ട് വരും ഇവിടെ കൊണ്ടുവന്ന് നേരത്ത് നിർത്തും വെടിവെച്ച് തീർക്കും അനുസരണക്കേട് കാണിക്കുന്നവർ ഡിസിപ്ലിൻ അല്പം തെറ്റിക്കുന്നവർ രാവിലെ നാല് മുപ്പതിന് മണിയടിക്കുമ്പോൾ ഉണർന്നെഴുന്നേൽക്കാത്തവർ ഭക്ഷണ അല്പം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്നവർ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് വിലപിക്കുന്നവർ ജോലി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കല്ല് ചുമന്നും പാറ പൊട്ടിച്ചും അവരുടെ ശാരീരികക്ഷമതയ്ക്കനുസരിച്ച് ചെയ്തു തീർക്കാൻ പറ്റാതെ വരുന്നവർ ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി ഈ മതിലിനോട് ചേർത്ത് നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഒരു ഒരു ഫയറിങ് ഏരിയയാണത് ഈ വെടിവെക്കുമ്പോൾ ഈ പുറത്ത് അവരുമായിട്ട് ബന്ധമുള്ള ആളുകളെ അവരുടെ ആ ഭാരക്കിൽ ജീവിച്ചിരുന്നവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തും ഈ ശിക്ഷ നടപ്പാക്കുന്ന അവർ കാണണം ഇനി ആരും ഈ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല അങ്ങനെ പതിനേഴായിരത്തിലധികം ആളുകളെ ഇങ്ങനെ അനുസരണക്കേടിൻ്റെ പേരിൽ വെടിവെച്ച് കൊന്ന ഒരു സ്ഥലമാണ് ഈ മതിൽ അവിടെ ഇപ്പോഴും തിരി കത്തുന്നുണ്ട് അവിടുന്ന് തിരിച്ച് നടന്നു വരുമ്പോൾ ഒരു ചെറിയ മുറിയുണ്ട് ആ മുറി ഒരു സെല്ലാണ് ആ സെല്ലിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പൂക്കൾ അർപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ താമസിച്ചിരുന്ന മുറിയ മാക്സിമില്ല കോൾബെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പിന്നീട് കത്തോലിക്ക അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിച്ചു വിശുദ്ധനായി മാറി അദ്ദേഹം ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള ഈ രണ്ടാലോവാഹിത്വത്തിന് മുമ്പ് ഇന്ത്യയിലൊക്കെ വരികയും കൊച്ചിയിൽ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരാളാണ് ഒരു വൈദികനായിരുന്നു ഇദ്ദേഹം കൊല്ലപ്പെടാൻ കാരണം ഇദ്ദേഹം ഈ തടവിലായി പോളണ്ടുകാരനാണ് അദ്ദേഹം തടവിലായി തടവിലായിക്കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സഹതടവുകാരന് ഏതോ ഒരു കാരണത്തിൻ്റെ പേരിൽ അയാളെ കൊല്ലാൻ തീരുമാനമായി വെടിവെച്ച് കൊല്ലാൻ തീരുമാനമായി ഈ മുറ്റത്തേക്ക് ഇറക്കി വെടിവെച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഇയാൾ വാവിട്ട് കരയാൻ തുടങ്ങി ഇയാൾ പറഞ്ഞു എനിക്ക് മക്കളുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എനിക്ക് അവരെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണുകയും വേണം എന്നെ ദേവീയത് കൊല്ലരുതെന്ന് പറഞ്ഞ് ഇയാളുടെ പൊട്ടി കരഞ്ഞപ്പോൾ ഈ വൈദികൻ പട്ടാൾക്കാരോട് ചോദിച്ചു ഇയാൾക്ക് പകരം ഞാൻ വന്നാൽ മതിയോ ഇയാളെ വെറുതെ വിടാൻ പറ്റുമോ ഒടുവിൽപ്പെട്ട പട്ടാളക്കാരെ സമ്മതിക്കുന്നു അങ്ങനെ ഈ സഹതടവുകാരന് വേണ്ടി ഈ വൈദികൻ പോയി മരണയേറ്റുവാങ്ങി അദ്ദേഹം കൊല്ലപ്പെട്ടു ഇപ്പോഴും ആ മുറിയിൽ ഒരു തിരികെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ ജീവിത കാഴ്ചകൾ നൂറുകണക്കിന് ജീവിതങ്ങളുടെ അനുഭവങ്ങൾ അവിടെ താമസിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളുകൾ അവിടെ ദൈനംദിനം നടന്നിരുന്ന ക്രൂരതകളുടെ കഥകൾ പിന്നീട് എഴുതി വെച്ചത് ഒക്കെ ആണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്നതിനകത്തൂടെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഒരു മുറ്റത്തേക്ക് വരും മുറ്റം വലിയൊരു മൈതാനം പോലുള്ളൊരു ഭാഗമാണ് കോൾ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നത് ഈ റോൾ കോൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴും എണ്ണ എണ്ണമെടുക്കുക ആളുകളെ നിരത്തി നിർത്തും ലൈൻ ഒപ്പിച്ച് നിക്കണം അത് ചിലപ്പോൾ മണിക്കൂറുകൾ നിൽക്കണം ഒരാളെങ്കിലും കുറവുണ്ടെങ്കിൽ അയാളുടെ ബങ്കറിലുള്ള ആളുകളെയും അയാളുടെ ബന്ധുക്കളായിട്ട് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ളവരെയും ക്രൂരമായ ശിക്ഷയ്ക്ക് വി വിധേയമാക്കുക എന്നുള്ളതായിരുന്നു ആരെങ്കിലും തടവ് ചാടി ഈ വേലി ചാടി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളും അവരുടെ കുടുംബാംഗങ്ങളുമായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആ സെല്ലുകളിൽ അവരുടെ ആ ബങ്കറുകളിൽ താമസിച്ചിരുന്ന സർവ്വ ആളുകളും ശിക്ഷയേറ്റുവാങ്ങേണ്ടി വരും പലരെയും പരസ്യമായിട്ട് ഈ റോൾ കോൾ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന തൂക്കുമരത്തിൽ തൂക്കിക്കൊല്ലും അവിടെ ഒരു തൂക്കുമരം ഒരു സൈഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിനഭിമുഖമായിട്ടാണ് എല്ലാ ദിവസവും ഈ റോൾ കോൾ നടക്കുക ആ തൂക്കുമരം നിര ഇപ്പോഴും അവിടെയുണ്ട് ഈ തൂക്കുമരത്തിൽ ഓരോ ദിവസവും ഈ മാതൃകാപരമായി ശിക്ഷിക്ക ശിക്ഷിക്കേണ്ടവരെ നിർത്തും പരസ്യമായിട്ട് തൂക്കിലേറ്റും ആ ദിവസം മുഴുവൻ അതിൽ ആ ശരീരം തൂങ്ങിക്കിടക്കും നാളെ നിയമം തെറ്റിക്കുന്ന നിങ്ങളായിരിക്കും ഈ തൂങ്ങിക്കിടക്കുക എന്നതിൻ്റെ ഉദാഹരണം പോലെ അതുകൊണ്ട് തന്നെ അധികമാരും തടവ് ചാടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ഒരാൾ തടവ് ചാടിയാൽ ചിലപ്പം മഞ്ഞ് കാലത്ത് മൈസ് വെയ്യുന്ന ആ ദിവസം മുഴുവൻ ഈ റോൾ കോൾ ഗ്രൗണ്ടിൽ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ മണിക്കൂറ് ആളുകൾ ശ്വാസം വിടാതെ അറ്റൻഷനായിട്ട് നിൽക്കേണ്ടി വരും ആ നിൽപ്പിൽ നിരവധി ആളുകൾ മരിച്ചു വീഴും കാരണം കൊടും ശൈത്യം ഇവർക്ക് ജാക്കറ്റുകളില്ല സ്വെറ്ററുകളില്ല കമ്പിളിപ്പുറപ്പില്ല വളരെ നേർത്ത ആ ജയിലിൻ്റെ ഒരു യൂണിഫോം ഉണ്ട് വരവരയിട്ട ഒരു പ്രത്യേക യൂണിഫോം ആ യൂണിഫോം മാത്രം ധരിച്ച് കൊടും ശൈത്യത്തിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഒരു ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ രോഗികളായി മാറും ന്യൂമോണിയ ബാധിക്കും ആരോഗ്യമില്ലാത്തവരും പ്രായമായവരും അവിടെ തന്നെ കുഴഞ്ഞു കുഴഞ്ഞിവിടെ മരിക്കും അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നടന്ന് വീണ്ടും ചെല്ലുന്ന മറ്റൊരു മുള്ളുവേലിക്കടുത്തേക്കാണ് ഈ മുള്ളുവേലി രട്ട മുള്ളുവേലിയാണ് കറണ്ടിൻ്റെ മുള്ളുവേലികളാണ് ആ മതിൽ കടന്ന് നമ്മൾ ചെല്ലുന്നത് എക്സ്റ്റർമിനേഷൻ്റെ ഏരിയയിലേക്കാണ് ഈ തടവ് പുള്ളികളെ ഉപയോഗം കഴിഞ്ഞവരെ പണിയെടുപ്പിച്ച് കഴിഞ്ഞവരെ കൊന്നു തീർക്കേണ്ട സ്ഥലത്തേക്ക് അവിടെയാണ് ഗ്യാസ് ചേംബർ അവിടെയാണ് കഴുമരങ്ങൾ അവിടെയാണ് മൃതദേഹങ്ങൾ ചാമ്പലാക്കി കളയേണ്ട ഇലക്ട്രിക് ചൂളകൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് പോളണ്ട് ബോസ്നിയ ആൻഡ് ഹെർസോവിന കിർഗിസ്ഥാൻ സഞ്ചാരം വോള്യം നമ്പർ നയൻറ്റീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ